അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് കുട്ടികൾക്കുണ്ടാവേണ്ട 10 കാര്യങ്ങളെക്കുറിച്ചാണ്, അഥവാ മാതാപിതാക്കൾ കുട്ടികളിൽ സൃഷ്ടിച്ചെടുക്കേണ്ട 10 കാര്യങ്ങൾ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മാതാപിതാക്കൾ കുട്ടികളിൽ സൃഷ്ടിക്കേണ്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ധൈര്യം എന്നുള്ളത്. ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് മൃഗങ്ങളോട്, ഉയരത്തിനോട്, താഴ്ചയോട്, അങ്ങനെയുള്ള സാധനങ്ങളോടൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ ഒരു ധൈര്യം മാതാപിതാക്കൾ കുട്ടികളെ സൃഷ്ടിച്ചെടുക്കണം. അങ്ങനെ ധൈര്യം സൃഷ്ടിക്കുന്നത് കുട്ടികളുടെ ഭാവിയിൽ വളരെ ഉപകരിക്കും. അതുപോലെ തന്നെ കുട്ടികളെ അപകടത്തിൽപ്പെടുത്തുന്ന ആളുകൾ, ഇപ്പോൾ ഉണ്ടാകുന്ന ചില ഭിക്ഷാടനക്കാരിൽ നിന്നും മറ്റുമൊക്കെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ആളുകൾ, അത്തരക്കാരെ കുറിച്ച് കുട്ടികളിൽ വ്യക്തമായ ധാരണ ഉണ്ടാക്കുകയും അങ്ങനെയുള്ള ആളുകളെ സ്കൂളിൽ പോകുന്ന വഴിയിലോ മറ്റുമൊക്കെ നമ്മുടെ കുട്ടികൾ കാണാനിടയായാൽ അവരിൽ നിന്ന് സ്വാഭാവികമായി മാറി നിൽക്കാനുള്ള ഒരു ത്രാണി നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കണം. ഇന്ന് നമുക്കറിയാം, മിഠായികളും മറ്റും കൊടുത്ത് കുട്ടികളെ വശീകരിച്ച് കൊണ്ടുപോകുന്ന സംഘങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ മിഠായി കണ്ടാലും അതെനിക്ക് അപകടമാണ് എന്ന് മനസ്സിലാക്കി മാറി നിൽക്കാനുള്ള ഒരു ത്രാണി നമ്മുടെ കുട്ടികളിൽ നമ്മൾ വളർത്തിയെടുക്കണം. അതുപോലെ തന്നെ യാത്ര ചെയ്യുക. യാത്ര ചെയ്യുക എന്നുള്ളത് ഓരോ കുട്ടിയിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. കാരണം കുട്ടികളുടെ ബുദ്ധി, കുട്ടികളുടെ കണ്ണുകൾ എപ്പോഴും പുതിയതിനെ തേടിക്കൊണ്ടിരിക്കുകയായിരിക്കും, അറിവുകളെ തേടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അവർക്ക് യാത്ര വലിയ അത്ഭുതമായിരിക്കും, ഒരുപാട് നല്ല കാഴ്ചകൾ. അത് കുട്ടിയുടെ ബുദ്ധിയിൽ നല്ല വികാസം സൃഷ്ടിക്കും. അതുകൊണ്ട് യാത്രയെക്കുറിച്ചും യാത്രയുടെ മഹത്വത്തെക്കുറിച്ചും കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അവരെ യാത്രയ്ക്ക് താല്പര്യമുള്ളവരാക്കുകയും അവരെ കൊണ്ട് യാത്ര ചെയ്യിപ്പിക്കുകയും യാത്രകളിൽ അവരെ കൂടെ കൂട്ടുകയും ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ അഭിപ്രായ രൂപീകരണത്തിനുള്ള കഴിവുണ്ടാവുക. അതിന് നമ്മൾ ചെയ്യേണ്ടത് അഭിപ്രായ രൂപീകരണത്തിനുള്ള അവസരം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ വീട്ടിലുള്ള ചില കാര്യങ്ങളെങ്കിലും നമുക്ക് കുട്ടികളോടുകൂടെ ഷെയർ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ അവരിൽ നിന്നുകൂടെ അഭിപ്രായങ്ങൾ ചോദിച്ചറിഞ്ഞ് അവർ പറയുന്ന അഭിപ്രായത്തിലുള്ള പൊട്ടത്തരങ്ങൾ, കുട്ടികളാകുമ്പോൾ ചില പൊട്ടത്തരങ്ങളൊക്കെ ഉണ്ടാകും, അങ്ങനെയുള്ള അഭിപ്രായത്തിലുള്ള പാകപ്പിഴവുകൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി പരിഹരിച്ചു കൊടുത്താൽ അത് അവരിൽ അഭിപ്രായ രൂപീകരണത്തിനുള്ള കഴിവ് വളർത്തും. അതുപോലെ തന്നെ കുട്ടികളെ ഫ്രീഡത്തോടുകൂടെ വളർത്തണം. അച്ചടക്കം വേണം, പട്ടാളച്ചിട്ടയില്ലാത്ത നല്ല അച്ചടക്കത്തോടുകൂടെ അത്യാവശ്യത്തിനുള്ള ഫ്രീഡം കൊടുത്ത് വളർത്തിക്കഴിഞ്ഞാൽ അവരുടെ മനസ്സ് ഫ്രീ ആകും. അങ്ങനെ മനസ്സ് ഫ്രീ ആവുക എന്നുള്ളത് കുട്ടിയുടെ മുന്നോട്ടുള്ള ജീവിതത്തെ വളരെയധികം ബാധിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഒരു ഒരു പ്രത്യേകതരം വികാരം നിറഞ്ഞു നിൽക്കുകയും എല്ലാവരോടുള്ള ദേഷ്യവും വൈകാരിയും ഇങ്ങനെയുള്ള രീതിയിലായിരിക്കും കുട്ടികൾ വളരുക. അതില്ലാതിരിക്കാൻ കുട്ടികൾ എപ്പോഴും സന്തുഷ്ടരായിരിക്കണമെങ്കിൽ, എപ്പോഴും സന്തോഷവാന്മാരായിരിക്കണമെങ്കിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഫ്രീഡം അവർക്ക് കൊടുക്കണം. അതോടൊപ്പം തന്നെ അച്ചടക്കവും വളർത്തിയെടുക്കണം. അച്ചടക്കത്തിന്റെ പേരിൽ നമ്മൾ പട്ടാളച്ചിട്ടയിലുള്ള ഭരണം വീട്ടിൽ കൊണ്ടുവരികയല്ല വേണ്ടത്. അവർ രക്ഷിതാക്കളിൽ നിന്ന് കണ്ടുപഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം. അച്ചടക്കത്തോടുകൂടെ വളർത്ത്, നല്ലത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്തുള്ള അച്ചടക്കത്തോടുകൂടെ പ്രത്യേകം വളർത്തുക. അതുപോലെ തന്നെ ലഹരിയോട് ഒരു വിമുഖത നമ്മൾ അവരെ കൊണ്ട് കാണിക്കണം. അതെങ്ങനെയാണ് കുട്ടികൾ ആ ലഹരിയോടൊരു വിമുഖത കാണിക്കുക? അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ലഹരിയെ ആ രീതിയിൽ കാണണം. ലഹരിയെ മോശമായി തന്നെ അവരെ മുമ്പിൽ ചിത്രീകരിക്കണം. മദ്യപിച്ച് വീട്ടിലേക്ക് കടന്നു വരാതിരിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ലഹരിയോടുള്ള ഒരു പുച്ഛം തോന്നും, ലഹരിയോട് ഒരറപ്പ് തോന്നും. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടി ലഹരിയിലേക്കൊന്നും പോകൂല. അത്തരത്തിലുള്ള സ്വഭാവ വിശേഷങ്ങൾ കുട്ടികൾ ഉണ്ടാക്കിയെടുക്കണം, കുട്ടികൾക്കിടയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ അധ്വാനശീലം, അധ്വാനിക്കുന്നവരെ ഉയർത്തി കാണിക്കുക. അധ്വാനിക്കുന്നവരെ, അവർക്ക് ഒരുപാട് കഴിവുകളുണ്ട്, അവരാണ് സമൂഹത്തിൽ മുന്നോട്ട് വരേണ്ടവർ, അവരാണ് സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുന്നത് എന്ന രീതിയിൽ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുകയും നമ്മൾ കുട്ടിയുടെ മുമ്പിൽ അധ്വാനിക്കുന്നവരാകുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ അധ്വാനിക്കുന്നവരും അധ്വാനത്തോട് താല്പര്യമുള്ളവരും ആകും. അല്ലാത്ത പക്ഷം അവര് പൂർണ്ണമായി മടിയന്മാരായി പോകും. അതിനുള്ള വേദി നമ്മൾ ഒരുക്കരുത്. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ നല്ല സന്തോഷവാന്മാരായി, നല്ല ഉന്മേഷത്തോടുകൂടെ, നല്ല സമൂഹത്തിൽ എല്ലാവരും അഭിമാനിക്കുന്ന, എല്ലാവരും അഭിനന്ദിക്കുന്ന രീതിയിൽ അവർ വളർന്നു വരും.
അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയും ഒരുപാട് വീഡിയോകളുമായി ഞങ്ങൾ വരും. അതുവരെ കാത്തിരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.